കറുകപ്പുത്തൂർ മൂവാറ്റുപുഴ ചേവായൂർ വണ്ടിപ്പെരിയാർ വടകര ഇതൊക്കെ സ്ഥലപ്പേരുകൾ എന്ന രീതിയിലല്ല അടുത്തിടെ പുറത്തുവന്ന പീഡനങ്ങളുടെ പേരിലാണ് ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് വിസ്മയയുടെയും അർച്ചനയുടെയും പ്രിയങ്കയുടെയും ഒക്കെ പേരുകൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് ഇതിനൊപ്പം ചേർക്കാൻ ഇനിയും എത്രയോ പേരുകൾ വേറെയുണ്ട് സാക്ഷരതയിലും പ്രബുദ്ധതയിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്നാണ് എല്ലാ ദിവസവും ക്രൂരമായ സ്ത്രീ പീഡനങ്ങളുടെയും ബാലപീഡനങ്ങളുടെയും ഒന്നിലേറെ വാർത്തകൾ പുറത്തുവരുന്നത് എന്നത് കൂടുതൽ ലജ്ജാകരമാണ് സിപിഐഎം സ്ത്രീപക്ഷ കേരളം എന്ന ക്യാമ്പയിൻ നടത്തുന്ന ഈ വാരത്തിൽ മാത്രം പുറത്തുവന്ന ഏതാനും സംഭവങ്ങളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് പെൺകുട്ടികളെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നവരിൽ നിർഭാഗ്യവശാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമുണ്ട് എന്നിടത്താണ് ഇവരൊക്കെ ആരുടെ തണലിൽ നിന്നുകൊണ്ട് നീചപ്രവൃത്തികൾ ചെയ്യുന്നു എന്ന ചോദ്യം ഉയരുന്നത് ഭരണം മാറി മാറി വരുമ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനങ്ങൾക്ക് കുറവില്ല എന്ന് മാത്രമല്ല അത് കൂടി വരുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പഴകിത്തേഞ്ഞ മുദ്രാവാക്യങ്ങളും ക്യാമ്പയിനുകളും മാത്രം മതിയോ ഉത്തർപ്രദേശിലും ബീഹാറിലും കത്വയിലും ഒക്കെ നീതിക്കായി സമരം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലെ സ്ത്രീകൾക്കായി ആർജവമുള്ള നിലപാട് ഇച്ഛാശക്തിയോടെയുള്ള നടപടി എന്ന് സ്വീകരിക്കും ന്യൂസ് ഇവനിംഗ് ആരംഭിക്കുന്നു സ്വാഗതം ന്യൂസ് ഇവനിംഗിലെ ഇന്നത്തെ അതിഥികൾ കോൺഗ്രസ് നേതാവ് മുൻ എംഎൽഎ ഷാനിമോൾ ഉസ്മാൻ റിട്ടയർഡ് എസ്പി ജോർജ് ജോസഫ് അഭിഭാഷക പി എം ആതിര സാമൂഹിക പ്രവർത്തകയും അഭിഭാഷകയുമായ ടി ബി മിനി എന്നിവരാണ് ആദ്യം പി എം ആതിര അഡ്വക്കേറ്റ് പി എം ആതിര നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2016 അധികാരത്തിൽ വരുമ്പോൾ അതിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു പ്രത്യേകിച്ച് ജിഷയുടെ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ അന്ന് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ തുടർ ഭരണം വന്നിരിക്കുന്നു ഈ രണ്ട് വർഷത്തെ ഇതുവരെയുള്ളത് കൂടി ചേർത്തുകൊണ്ടുള്ള ചോദ്യമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിന് എന്ന് താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ നമുക്കറിയാം ഈ പ്രത്യേകമായ ഒരു വനിതാ ശിശു ക്ഷേമ വകുപ്പ് പോലും തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് അതിന് മുൻപത് അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല 2017 അത് തുടങ്ങിയത് അതൊക്കെ അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് എൻ്റെ ചോദ്യം സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് എന്നിപ്പോൾ സ്ഥാനമേൽക്കുന്ന ഏറ്റവും പുതിയ ഡി ജി പി അനിൽകാന്തും പറയുന്നു ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും സ്ത്രീ സുരക്ഷ മുൻപത്തേക്കാൾ കൂടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തുനിന്ന് ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ചെറുതാണെന്ന് ഞാൻ കരുതുന്നില്ല വലിയ രീതിയിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ഇടതു ഭരണത്തിൽ നിന്നും ഈ ഇടതു ഭരണത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് ആ സംവിധാനങ്ങളെ കുറച്ചുകൂടി അടുത്തറിയുന്ന കോടതിയിൽ ഇതൊക്കെ കാണുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ക്രൈമുകളും പരിഹരിക്കാൻ മാത്രം പര്യാപ്തമാണോ ഇങ്ങനെ ഈ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും സർക്കാർ എടുക്കുന്ന നടപടികളും വഴി മാത്രം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നൊരു വിഷയമാണോ ഇത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആശങ്കയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സർക്കാരിൻ്റെ പരാജയമാണ് ഈ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറയുകയാണ് മറുഭാഗത്ത് ഒരു സംശയമില്ല ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനും ജീവിതത്തിൻ്റെയും ഒരു വലിയ ഉത്തരവാദി നാട് ഭരിക്കുന്ന ഭരണ സംവിധാനം തന്നെയാണ് പക്ഷെ മറുഭാഗത്ത് പറയുന്നത് നിയമങ്ങൾ ശക്തിപ്പെടുത്തണം നിയമ സംവിധാനങ്ങൾ കർക്കശമാക്കണം അത് വളരെ അതിവേഗമാക്കണം എന്നൊക്കെ അതുകൊണ്ട് മാത്രം നിയമ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം നിയമവും നിയമ സംവിധാനങ്ങൾ കൊണ്ടും മാത്രം പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നൊരു വിഷയമാണോ ഇത് എന്നുള്ളതും അതുകൊണ്ടും പരിഹരിക്കാം പക്ഷെ അതുമാത്രം മതിയോ എന്നുള്ളതും ഇത്തരം ചർച്ചകൾ ആഴത്തിലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ നടത്തേണ്ടുന്ന അന്വേഷണമാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും തുല്യരായിട്ട് സ്ത്രീകളെ കാണാൻ കഴിയാത്ത ഇടത്തോളം കാലം ഇത്തരം കുറ്റകൃത്യങ്ങൾ വലുതും ചെറുതുമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ ആ രീതിയിൽ പരിശോധിക്കാനും അത്തരം വിഷയങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് നമുക്ക് പോകാനും സാധിക്കാതെ ഇത് സർക്കാർ സംവിധാനം സാറ്റിസ്ഫൈഡ് ആണോ ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതുവരെ ചെയ്തതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇനിയും ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ട് ഇനിയും ചെയ്യാൻ കഴിയുന്ന മേഖലകൾ
ആളുകളുണ്ട്, അത് ചെയ്യുമെന്നുള്ള വിശ്വാസവുമുണ്ട്. അങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീകളെ തുല്യമായി കണക്കാക്കാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാർ സംവിധാനമല്ല ഇന്ന് കേരളത്തിലുള്ളത്. മറിച്ച് സ്ത്രീപക്ഷമായിട്ട് ചിന്തിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷെ ഭരണ സംവിധാനങ്ങൾക്ക് ഈ പറയുന്ന ചുവപ്പ് നാടുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട്, അതും നടപ്പിലാക്കുന്ന സമയത്തുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഭരണവും നിയമവും മാത്രം പരിഹരിക്കാനും ഇല്ലാതാക്കാനും പറ്റുന്നതല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ എന്നുള്ളതാണ്. സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ ആശയഗതികൾക്കെതിരായിട്ട്, അപ്പോഴും നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പഴഞ്ചൻ ക്യാമ്പയിനുകൾ കൊണ്ട് ആണെന്നുള്ള, ഞാൻ ഇന്ന് ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ട് വരികയാണ് കോഴിക്കോട് കോടതിക്കകത്ത്. അതിനകത്ത് പ്രതിജ്ഞ എടുത്ത ആളുകൾ തമ്മിൽ നടത്തുന്ന സംഭാഷണം ഞാൻ കേട്ടു. ഇതുവരെ ഈ കേരളത്തിനകത്ത് ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ തയ്യാറായി, അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തു എന്നുള്ളതിനെയും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അതെന്തോ ഒരു പഴഞ്ചൻ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി നടക്കുന്നു, നോക്ക് ഇത്രയും കുറ്റകൃത്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നല്ലോ, എന്നിട്ട് ഈ ക്യാമ്പയിൻ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായോ എന്നുള്ള രീതിയിൽ അതിനെ ചെറുതാക്കാതെയും കൊച്ചാക്കാതെയും തന്നെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരിക്കലുമല്ല, ഒരു കാര്യത്തെയും ചെറുതാക്കിക്കൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് പി എ മാതിര, ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്രയോ കേസുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്, എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. നമ്മൾ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാർ, നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കണ്ടുകൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അതിനെ ഒരു ക്രിയാത്മക വിമർശനം എന്ന രീതിയിൽ തന്നെ താങ്കൾ കൈക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകൾ ആ കാര്യത്തിൽ പ്രതീക്ഷയോടെ തന്നെയാണ് ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുമ്പോൾ ആ രീതിയിൽ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ട് സ്ത്രീകൾ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് വീണ്ടും നിങ്ങൾ പോകേണ്ടി വരുന്നത്. എന്തുണ്ട് കാര്യം എന്ന് പറഞ്ഞതിനോടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. ഇതിനെ നിങ്ങൾ അങ്ങനെ പഴഞ്ചൻ ചർച്ചയായിട്ട് ചുരുക്കരുത്. നാട്ടിലല്ല ഇത് പഞ്ചുമണിക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്, വലിയ രീതിയിലേക്കുള്ള സാധാരണ മനുഷ്യർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം ചർച്ചയാവുകയാണ്. അതിനെ ചെറുതായി കണ്ടുകൂടാ. പക്ഷെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് നടത്തിയിട്ടുള്ള ഈ പറയുന്ന സംവിധാനങ്ങളിൽ തൃപ്തിയാണോ എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതിൽ തൃപ്തിയുണ്ട്, ഇനിയും ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ട്, അത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം വളരെ സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് സ്ത്രീപക്ഷമായിട്ടല്ല ചിന്തിക്കുന്നത് എന്ന് ഈ നടക്കുന്ന ഓരോ ക്രൈമിനെയും എണ്ണമിട്ട് പറഞ്ഞുകൊണ്ട് ഇത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണെന്നും ഇതുവരെ എടുത്തിട്ടുള്ള ആക്ഷൻസ് ഒന്നും അല്ല എന്നും നമുക്ക് മായ്ച്ചു കളയാൻ വേണ്ടി പറ്റില്ല. ഈ ക്രൈമുകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഈ ഇനിയും ക്രൈമുകൾ നടക്കുന്നുണ്ട്. ആ ക്രൈമുകളെ നിയന്ത്രിക്കാനും അതിൽ ഇടപെടുന്നതിനും കുറച്ച് ഇനിയും ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനും അപ്പുറത്തേക്ക് വേണ്ടുന്ന ഒട്ടേറെ മറ്റിടപെടലുകൾ കൂടിയുണ്ട്. അത് കുടുംബത്തിനകത്തു നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്നും ഒക്കെ ലഭിക്കേണ്ടുന്ന മറ്റിടപെടലുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ ഒക്കെ ഉണ്ടാവേണ്ടുന്ന ഇടപെടലുകൾ മറ്റ് ഉണ്ട്, അതുകൂടി പരാമർശിക്കപ്പെടണം. അല്ലാതെ നമ്മൾ ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ശരി, ഇപ്പോൾ താങ്കൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ചില കണക്കുകൾ എൻ്റെ പക്കലുണ്ട്, അതുകൂടി ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ആതിര, ഇതിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകളെടുത്താൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം നടന്നിരിക്കുന്ന, ഇത് ഔദ്യോഗിക കണക്കുകളാണ് ഞാനീ പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം പോയ വർഷമാണ്. അതിൻ്റെ കൃത്യമായ കണക്കുകളൊക്കെ ഇപ്പോൾ എൻ്റെ പക്കൽ ഈ ഇരിപ്പുണ്ട്. മറ്റൊന്ന് പോക്സോ കേസുകൾ, അടുത്തിടെ എടുത്തിട്ടുള്ള പോക്സോ കേസുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ വർഷം മാത്രം 3174 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, അതായത് 2900 കേസുകൾ ഒറ്റ വർഷം കൊണ്ട് വർദ്ധിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെയാണ് ഈ കണക്കുകൾ പോകുന്നത്. എൻ്റെ ചോദ്യം ഇത്രയുമേ ഉള്ളൂ, സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് LDF സർക്കാർ. നമുക്കറിയാം ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്, നിയമസഭയിൽ തന്നെ പല തരത്തിൽ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്നത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിൽ പിങ്ക് പെട്രോളിംഗ്, പോലീസ് പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഉണ്ട്, അതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ കുറയുന്ന ഒരു സംവിധാനം, കുറയുന്ന ഒരു ഇടം, അതാകണം നമ്മുടെ സംസ്ഥാനം എന്നതല്ലേ നമ്മുടെ പ്രതീക്ഷ? പക്ഷേ ഈ കണക്കുകളൊന്നും പറയുന്നത് അതല്ല. അപ്പോൾ നമ്മൾക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അത് ആ ചോദ്യം മാത്രമാണ്, അതാണ് ഞാൻ പറയുന്നത്. അതിനൊരു ക്രിയാത്മക വിമർശനം എന്ന രീതിയിലേക്ക് കണ്ടുകൊണ്ട് ഭരണകൂടം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്? അത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഒരൊറ്റ കാര്യം, ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സിസ്റ്റത്തിനുണ്ടായ പരാജയമാണ് എന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ. ഒരു ഉദാഹരണത്തിൽ നിന്ന് മാത്രം, PWDV ആക്ട് 2005 നടപ്പിലാക്കിയതിന് ശേഷം കേരളത്തിലെ SPC വരുന്നത് കേരളം VS അച്യുതാനന്ദൻ ഭരിക്കുന്ന സമയത്താണ്.
ആ എസ് പി എസ്സികൾക്കകത്ത് സർവീസ് പ്രൊവൈഡിങ് സെൻ്ററുകൾക്കകത്ത് പ്രൊട്ടക്ഷൻ ഓഫീസുകൾക്കകത്ത് 8 വർഷം ലീഗൽ കൗൺസിലറായിട്ട് സൗജന്യ നിയമസഹായം കൊടുക്കുന്ന ഒരു വക്കീലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്ത് അതുവരെ കേരളത്തിലില്ലാത്ത വിധം ഡൊമസ്റ്റിക് വയലൻസ് പരാതികൾ വ്യാപകമായിട്ട് വന്നു. അതിനർത്ഥം പി ഡബ്ല്യു ഡി വി ആക്ടും സർവീസ് പ്രൊവൈഡിങ് സെൻറ്ററും പ്രൊട്ടക്ഷൻ ഓഫീസും വന്നതുകൊണ്ടാണ് ഈ ഇത്രയും പരാതി വന്നത് എന്ന് നമുക്ക് കരുതാൻ വേണ്ടി പറ്റുമോ? നമ്മളുടെ ഈ പിന്നെ പോക്സോ ആക്ട് ഏറ്റവും ഫലപ്രദമായി നടത്തുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. എല്ലാ ജില്ലകൾക്കകത്തും കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന ഘട്ടത്തിൽ ഓരോ ജില്ലക്കകത്തും 2-3 പോക്സോ കോടതികൾ പ്രത്യേകം സ്ഥാപിച്ചു. അവിടെയൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ കൊടുത്തു. വിചാരണ ത്വരിതഗതിയിലാകുന്നു, കുറച്ചുകൂടി നിയമത്തിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട്. സ്പീഡായിട്ട് പോലീസ് ഈ വളയാർ കേസിന് ശേഷം പോലീസിന് കൊടുത്തിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ മുന്നിൽ വരുന്ന ഓരോ പരാതിക്കകത്തും കൃത്യമായി ഇടപെടുന്ന രീതിയിൽ തന്നെയാണ്. ആ ഇടപെടൽ ശേഷി വർദ്ധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ സ്റ്റാറ്റിക്സിൽ ഉണ്ടാകുന്ന വർധനവ് കാണിച്ചിട്ട് ഈ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ സംവിധാനങ്ങൾ ഇനിയും ഫലപ്രദമാകണമെന്നുള്ള വിമർശനത്തോട് ഞാൻ യോജിക്കുന്ന സമയത്തും ഈ സ്റ്റാറ്റിക്സ് കാണിച്ചിട്ട് ഇത് അമ്പേ പരാജയമാണ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ കണക്കുകൾ കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ ഉദ്ധരിച്ചു അപ്പോഴുമുള്ള സംവിധാനങ്ങളിൽ വരുന്ന പരാതികൾ ഒരുപക്ഷെ കൂടുതൽ പരാതികളുമായി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടന്നതെന്നും അത് ഈ സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ഇത്രയും കൂടിയ റേറ്റ് കാണിക്കുന്നത് ഈ സംവിധാനങ്ങൾ വേണ്ടത്ര പോരാന്നുള്ളതല്ലേ വിമർശനം പറഞ്ഞത്? അതിനോട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന കണക്കുകൾ, സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന കണക്കുകൾ, അതിലെ വർധന, ആ കണക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. അഡ്വക്കേറ്റ് ആദരേ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശിവദേ ഷാനിമോൾ ഉസ്മാൻ, ഇപ്പോൾ ഭരണകൂടത്തിന് ചെയ്യാവുന്നതിനും നിയമ സംവിധാനങ്ങൾക്ക് ചെയ്യാവുന്നതിനും ഒക്കെ പരിമിതിയുണ്ട്. അത് നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിലാദ്യമായി തന്നെ വേണ്ടത് സമൂഹത്തിന് ഇതേക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വയം ഇത് ആർജിച്ചെടുക്കുക, കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങുക. ഇതെങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ മാന്യമായി അവരോട് പെരുമാറേണ്ടത്, അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ശീലിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലേക്കുള്ള ക്രൈം ആക്ടിവിറ്റീസ് കൂടി വരുന്നു. സ്ത്രീകൾക്കെതിരെ ഉള്ളത്, കുട്ടികൾക്കെതിരെ ഉള്ളത്, അത് ഓരോ ദിവസവും ആ കണക്കുകൾ കൂടി വരുന്നു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എവിടെയോ ഒരു പിഴവുണ്ടോ എന്ന് തന്നെയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അത് നമ്മൾ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്കുള്ള വിമർശനമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഇതിനെ കണക്കാക്കേണ്ട, പക്ഷെ അതിലേക്ക് രാഷ്ട്രീയം കടന്നു വന്നാൽ ആരെയെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. ഇതെന്താ കാര്യം? കേരളത്തിൽ സത്യത്തിൽ സ്ത്രീകളുടെ എല്ലാ രംഗത്തും സ്ത്രീകളുടെ ഇടപെടലുകൾ വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. നമ്മൾ പല കണക്കുകളും വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള സ്ഥലം, സ്ത്രീകൾ പിന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലം, സ്ത്രീകൾക്ക് നിയമസാക്ഷരതയുള്ള സ്ഥലം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന സംസ്ഥാനം. ഇതൊക്കെ ഒറ്റയടിക്ക് സ്വിച്ചിട്ടതുപോലെ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളതല്ല. കാലാകാലങ്ങളിലായി കേരളം ആർജിച്ചെടുത്തിട്ടുള്ള ഒട്ടേറെ പേരുകളുണ്ട്. ഇതിനെയാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെ ചെന്നാലും നമ്മളോട് ആളുകൾ സംസാരിക്കുമ്പോൾ കേരള മോഡൽ, അതൊരു മോഡലാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മോഡലാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന, സ്ത്രീ പീഡനങ്ങൾ കുറയുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെതിരെ പീഡനങ്ങളില്ലാത്ത, സ്ത്രീധന മരണങ്ങളില്ലാത്ത, സ്ത്രീധന പീഡന മരണങ്ങളില്ലാത്ത, അതുപോലെ പ്രസവത്തിന് ശേഷം മരിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറവുള്ള, കുഞ്ഞുങ്ങളുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിൻ്റെ നിരക്ക് കുറവുള്ള ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്, സംശയം വേണ്ട. അപ്പോൾ അനൂജ് എവിടെ പറഞ്ഞ കണക്കുകളെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല. അത് ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടിയുള്ള ത്വര കൊണ്ടല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആർജിച്ചെടുത്ത, കുറേ കാലങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരുകൾ പലതും ഇന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് അംഗീകരിക്കാതെ നമുക്കിതിന് പരിഹാരം കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ ചോദിക്കുകയാണ്, ഒരുപക്ഷെ നമുക്കതിനെ മറ്റൊരു തരത്തിൽ കൂടി കാണാം. അതായത് കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു, അപ്പോൾ പരാതികളുമായി കൂടുതൽ സ്ത്രീകൾ എത്തുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയധികം ഈ നമ്പറിലെ വർധന എന്നത്. ആ രീതിയിൽ കൂടി നമ്മൾ കാണേണ്ടി വരില്ലേ? മുൻപ് സ്ത്രീകൾ ഇങ്ങനെ പരാതിപ്പെടാൻ ധൈര്യപ്പെടുമായിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ അത്ര നന്നായി പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴതങ്ങനെയൊന്നും അല്ല.
അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ പരാതികളുമായി രംഗത്തേക്ക് വരുന്നു എന്ന രീതിയിൽ നമുക്ക് കാണാം. പക്ഷേ അപ്പോഴും പരാതികളുണ്ട്, പരാതികൾ വർദ്ധിച്ചു വരുന്നു, ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നില്ലേ? അല്ല, അത്തരം വിവക്ഷയുമുണ്ട്. ഇവിടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വണ്ടിപ്പെരിയാറിലുണ്ടായ വിഷയം നമുക്ക് വലിയ പ്രതിസന്ധിയാണ്. മൂവാറ്റുപുഴയിലുണ്ടായിട്ടുള്ളത് നമുക്കൊരു വലിയ പ്രതിസന്ധിയാണ്. പാലത്തായിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നമുക്ക് വല്ലാത്ത മനഃപ്രയാസം ഉണ്ടാക്കുന്നതാണ്. വാളയാറിലെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൊലപാതകം നമുക്ക് വല്ലാത്ത ഞെട്ടൽ. നമുക്ക് ആർക്കും തന്നെ അതിന് മാറിയിക്കാൻ കഴിയില്ല. നമുക്ക് ഓർക്കുമ്പോൾ സങ്കടമുള്ള ഒരു വല്ലാത്ത പ്രശ്നമാണ്. പിന്നെ അതുപോലെ നിരവധി സ്ഥലങ്ങൾ, വടകരയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി പെൺകുട്ടികളെ കാണാതാകുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാതാകുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറഞ്ഞൊരു ഞാൻ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് എനിക്കറിയില്ല. നമുക്ക് തന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലോ, പെൺകുട്ടികളെ കാണാതാകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്തം എനിക്കുണ്ട്, അനുജയ്ക്കുണ്ട്, ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ടി ബി മിനിക്കുണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അഡ്വക്കേറ്റ് ആതിരി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെങ്കിലും ഇതിൽ പ്രാഥമികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അല്ലേ, അതിനകത്ത് പറയാതെ പറഞ്ഞു പോകുന്ന അന്തസ്സിനും ഒക്കെ സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്നൊരു ഗവൺമെൻറ്, ഇടതുമുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സ്ത്രീ സുരക്ഷയാണ്. പെരുമ്പാവൂരിലെ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടായതാണ്. LLB വിദ്യാർത്ഥിനിയായിട്ട് നമ്മളൊക്കെ അവിടെ പോയതുമാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതിന് ശേഷം പഴുതുകൾ അടച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സർക്കാർ എടുക്കണമായിരുന്നു എന്നുള്ളത് എൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇതിനകത്ത് വണ്ടിപ്പെരിയാറിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ അവിടെ ഒരു സംഘടനയുടെ പേര് പറയേണ്ടി വരുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. പറയാതിരിക്കുമ്പോൾ അതൊരു കള്ളത്തരായിട്ട് മാറും. അവിടെ കഴിഞ്ഞ 1.5 വർഷക്കാലം 1.75 വർഷക്കാലത്തോളമായിട്ട് നമ്മൾ ലോകം മുഴുവൻ ഒരു പാൻഡമിക്കിൽ ഈ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടക്കുകയാണ്. ഓരോ വീടുകളും കഷ്ടപ്പെടുമ്പോൾ വീടുകളുടെ അടുക്കളയിൽ ചെന്ന് കിറ്റ് കൊണ്ട് കൊടുക്കുന്നു, കഴിക്കാനുള്ള ആഹാരം പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുന്നു, അവിടെയുള്ള ആളുകളെ ഏതെല്ലാം തരത്തിൽ അവരുടെ സംഘങ്ങളിലേക്ക് ചേർക്കാമോ അങ്ങനെ ചേർക്കുകയും ഗുണ്ടാ മാഫിയ സംഘങ്ങളിലടക്കം ചേർക്കുകയും അതിനൊക്കെ അപ്പുറമായി DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ റെഡ് വോളണ്ടിയറായി വീടുകളിൽ കിറ്റ് കൊടുക്കാൻ പോയയാൾ ഒരു തൊട്ടപ്പുറത്തെ ലയം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയുമായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ 3 വർഷമായിട്ട് പീഡിപ്പിച്ച്, 6 വയസ്സുള്ളൊരു കുഞ്ഞാണ്, ആ 3 വർഷമായി പീഡിപ്പിച്ച് അവസാനം അതിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിട്ട് നെഞ്ചത്തിട്ടിടിച്ച് പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ മുന്നിൽ നിന്ന് കരയുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങ് നമുക്ക് പറയാൻ പറ്റില്ല. അതിവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയും ആ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. അതിൽ ഈയിടെ നടന്ന 2 സംഭവങ്ങളാണ് താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ച. 1 വണ്ടിപ്പെരിയാർ, മറ്റൊന്ന് മൂവാറ്റുപുഴ. അനുജ മൂവാറ്റുപുഴ ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് സത്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടന, ഇപ്പം ഞാൻ പറഞ്ഞത് മൂവാറ്റുപുഴയിലെ ഒരു പെൺകുട്ടിയെ നമുക്ക്, ഞാൻ ചോദിക്കട്ടെ, ഓരോ ആളുകളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അമ്മമാരെ അവർക്കുണ്ടാകുന്ന പ്രയാസം എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴയിലുണ്ടായതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? മൂവാറ്റുപുഴയെ ഞാൻ വ്യത്യസ്തമായി കാണുന്നില്ലെങ്കിലും മൂവാറ്റുപുഴയിലൊരു വ്യത്യസ്തമായ വാദമുണ്ടായി എന്നുള്ളത് ശരിയാണ്. അവിടെ കുറ്റക്കാരെ കണ്ടുപിടിച്ച് ഒരു സംശയം വേണ്ട, ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളുമായി പോലീസ് പോട്ട് അന്വേഷിക്കട്ടെ, കുറ്റക്കാരെ കണ്ടെത്തട്ടെ. അതിനകത്ത് പറയുമ്പോൾ പിന്നെ അഭിനന്ദനം അല്ലല്ലോ, ഇവരെ സംരക്ഷിക്കുന്നവർ കുറ്റക്കാരാണ്, ഇരയെ ഭീഷണിപ്പെടുത്തുന്നവർ കുറ്റക്കാരാണ്. ഇനി ഇത്തരക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് കുറ്റക്കാർ തന്നെയല്ലേ? അത് ജനപ്രതിനിധിയാണ് അത്തരത്തിൽ കോടതിയിലേക്ക് ഹാജരാകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ മാനം എത്ര വലുതാണ്? അല്ല, കോടതിയിൽ അത് നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ, ഞാൻ ഇരിക്കുന്നു, ആതിര അതുപോലെ തന്നെ മിനി ഒക്കെ അഡ്വക്കേറ്റ്സ് ആണ്, പിന്നെ ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹവും ഈ നിയമപരമായ കാര്യങ്ങൾ. അപ്പൊ ഒരു കേസിൽ അഭിഭാഷകൻ ഹാജരാകുന്നതിനെ നമുക്കൊരു കുറ്റകൃത്യമായിട്ട് കാണാൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന് അതിൽ തീർച്ചയായും വിവേചനാധികാരം ഉണ്ടല്ലോ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, താങ്കൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. കാരണം ജനപ്രതിനിധിയായ ഒരാൾ, അയാൾക്ക് അയാളുടെ അഭിഭാഷക വൃത്തിയേക്കാൾ വലുതായ ചില കാര്യങ്ങളുണ്ടല്ലോ.
ചില റോൾ മോഡൽ കൂടിയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് പല അർത്ഥങ്ങളിലും റോൾ മോഡൽ കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായാൽ അയാൾ നൽകുന്ന സന്ദേശം എന്താണ് അല്ല ഞാൻ പ്രതി അയാൾ കോടതിയിൽ ഇയാൾക്ക് വേണ്ടി ഹാജരായോ എന്ന് എനിക്കറിയില്ല പക്ഷേ വാർത്തകൾ മുഴുവൻ വന്നത് പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ എന്നുള്ളത് വന്നപ്പോൾ ഞാൻ അതിനകത്ത് ഡയറക്റ്റ് അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന ആളിൻ്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം ഇവിടുത്തെ പോലീസിന് എന്താ ജോലി ഒന്ന് രണ്ടാമത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ഒക്കെ ചെയ്തത് ഡ്രൈവറാണ് പക്ഷെ പിന്നീട് അതിന്റെ അടുത്ത നടപടികൾക്ക് മുഴുവൻ ഈ പറയുന്ന നേതാവ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അതിനെല്ലാം കൂട്ടു നിൽക്കുകയും ഈ ഇരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ ഞാൻ പറഞ്ഞില്ല അതടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ട് എന്തിനാ താമസം 24 മണിക്കൂറിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാമല്ലോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഷൊർണൂരിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു അനുജ അതും കൂടി ഒന്ന് ഓർക്കണം ആ എം എൽ എ ഒരു കേസിൽ ഏത് കേസിലാണ് പ്രതിയായതെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആ കേസ് ഏത് രീതിയിലാണ് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ട് അന്വേഷണ കമ്മീഷൻ്റെ പരാമർശം ഏത് രീതിയിലാണെന്ന് നമ്മൾ കേട്ടതാണ് പാലത്തായിലൊരു കേസ് ഉണ്ടായപ്പോൾ ആ 10-12 വയസ്സുള്ള പെൺകുഞ്ഞിനെ എത്ര മോശമായ രീതിയിലാണ് ആ കുട്ടിക്കെതിരായിട്ടുള്ള വിചിത്രമായിട്ടുള്ള വാദമുഖങ്ങളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് പറയുന്നത് പുരോഗമനം സ്ത്രീപക്ഷം എന്ന് ഒരു ശ്വാസത്തിൽ 100 തവണ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന സമയത്ത് തന്നെ ആ പെൺകുഞ്ഞിന് നീതി കിട്ടിയത് എപ്പോഴാണ് മാസങ്ങൾ കഴിഞ്ഞിട്ട് അതിനകത്ത് ഇടപെടാൻ കഴിയാതെ പോലീസ് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയവരാണ് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് കോടതിയിൽ പോയി പെൺകുട്ടിയുടെ അമ്മ കൊടുത്തൊരു ഹർജിയുടെ പുറത്താണ് അന്വേഷണം നടക്കുന്നത് വാളയാടിലെ 2 കുഞ്ഞുങ്ങൾ ലോകത്ത് ചിലപ്പോൾ കാണത്തില്ല ഒരമ്മ പ്രസവിച്ച 2 മക്കളെ ഒരേ രീതിയിൽ അവർ കൊല്ലപ്പെട്ട് കെട്ടിത്തൂക്കിയത് അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമതി ടി ബി ബിനിയും അടക്കമുള്ള ഞങ്ങളൊക്കെ തന്നെ ചർച്ചകൾ പങ്കെടുത്തതാണ് ഇതുപോലുള്ള ചർച്ച തുടങ്ങിയിട്ട് എത്ര കാലമായി ഇവിടെ വനിതാ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് ബാലാവകാശ കമ്മീഷനുണ്ട് ഭരണ പരിഷ്കാര കമ്മീഷനുണ്ട് നിരവധി കമ്മീഷനുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപം മാറ്റിവെക്കുന്നുണ്ടല്ലോ ഈ കമ്മീഷനുകളുമൊക്കെ ഇതിനകത്ത് തന്നെ ഈ വണ്ടിപ്പെരിയാറിലെ കേസിലാവട്ടെ മൂവാറ്റുപുഴയിലെ കേസിലാവട്ടെ ഇതിനകത്തൊക്കെ തന്നെ യുക്തിസഹജമായ രീതിയിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് കൂടി ചർച്ചാ വിഷയമാക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ സൂചിപ്പിച്ച കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഒരു നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളല്ലേ നമ്മൾ കേട്ടത് ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ രാഷ്ട്രീയ വിഷയമായി മാറുന്നത് എങ്ങനെയാണ് അതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ അപ്പോൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയാണ് ഇവിടെ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ടുണ്ട് ഇത്തരം കേസുകളിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഉടൻ നടപടിയെടുക്കുന്നുണ്ടോ ജസ്നെ എന്ന് പറഞ്ഞൊരു പെൺകുഞ്ഞിനെ റാന്നിയിൽ കാണാതെയായിട്ട് ഇപ്പോൾ എത്ര വർഷമായി 3 വർഷമോ 4 വർഷമോ ആയിട്ടുണ്ട് എവിടെയാ പെൺകുട്ടി സകല സംവിധാനങ്ങൾ നിൽക്കുകയാണ് സാറ്റലൈറ്റ് വഴി അടക്കം കൊച്ചിയെ നോക്കുക ഇത്രയും നാളായിട്ട് എന്താണ് ആ കുട്ടിയുടെ വീട്ടിലെ ആളുകളുടെ അവസ്ഥ മിഷയിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത് പഠിക്കാൻ വേണ്ടി പോയതാ കൊച്ചിയിൽ വെച്ച് ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ ഈ പല കേസുകളും പറഞ്ഞു വരുമ്പോൾ അതിലൊക്കെ പിന്നിൽ അത് നമ്മൾ രാഷ്ട്രീയ പാർട്ടി ഏത് അല്ലെങ്കിൽ കൊടിയുടെ നിറമൊന്നും നോക്കേണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം വണ്ടിപ്പെരിയാറിലെ കാര്യമായാലും മൂവാറ്റുപുഴയിലെ കാര്യമായാലും ഇപ്പോൾ വടകരയിൽ നടന്ന സംഭവമാണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലേക്ക് പലരെയും ഇതിൽ കാണാൻ കഴിയും എന്നുള്ളത് അത് അത്രയ്ക്ക് ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എത്തരത്തിലേക്കാണ് നമുക്ക് സുരക്ഷ നൽകാൻ ബാധ്യസ്ഥതപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ എന്നുള്ളവർ കാണിക്കുന്നതാണ് അവരൊക്കെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത് എന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു ആപത്ത് കൂടി തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടി വരുന്ന അത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുന്നുള്ള നടപടികൾ തന്നെയാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇത്തരം വനിതാ പ്രവർത്തകരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് തീർച്ചയായിട്ടും ഇതിനെ ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ സമയത്ത് നമ്മൾ
അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്ന വനിതാ സംഘടനയുടെ പ്രവർത്തകർ സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സൂക്ഷിക്കുന്നത് നമ്മൾക്ക് തന്നെ വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ യഥാർത്ഥത്തിൽ ഈ അഞ്ചു വർഷക്കാലം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചു സ്ത്രീ പീഡന കേസുകളും കൂടിയിട്ടുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകളും കൂടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് നമ്മളുടെ ഈ കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഈ രണ്ട് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ സമൂഹത്തിന് പീഡനം ഏറ്റ ആളുകൾ സ്ത്രീകളാണ്. ഒരിക്കലും അവരെ കുറിച്ച് ആരും കൺസേൺ ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രശ്നം. അതോടൊപ്പം കുട്ടികൾ, കുട്ടികള് യഥാർത്ഥത്തിൽ മിണ്ടാൻ പറ്റാത്ത നിലയിൽ അവര് അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ടീച്ചർമാരോട് പറയാം, നമ്മൾക്ക് ഇവര് സെക്ഷൽ ഹരാസ്മെന്റിന് കുട്ടികൾ വിധേയരാക്കുമ്പോൾ അതിന് സ്കൂളുകളിൽ ഒരു സംവിധാനമുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഒരുപാട് സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് കേസുകൾ അങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അതിനൊരു സംവിധാനവും പൂർണ്ണമായും തകർക്കപ്പെടുകയും ഈ എല്ലാ ക്രിമിനൽസ് ആയിട്ടുള്ള കുടുംബക്കാരും പാവപ്പെട്ട ഒരു തരത്തിലും മിണ്ടാൻ കഴിയാത്ത ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം, ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൽ ഡി എഫിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അഞ്ചു വർഷത്തിന് മുന്നേ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രി വേണം എന്നത് തീരുമാനമായിരുന്നു, അതങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടുമായിരുന്നു. അതിന് എന്ത് എന്താണ് പ്രസക്തി? അതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്, അത്രമാത്രം വിഷയമുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞൊരു വിഷയം കറക്റ്റാണ്. കാരണം ഇന്ന് സൊസൈറ്റിയിൽ നമ്മളുടെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുറേ പരാതികൾ പറയുന്നില്ല. അതേസമയം കുറച്ചെങ്കിലും പരാതികൾ പറയാനായിട്ടുള്ള സാഹചര്യമുണ്ട്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കേസുകൾ ഉണ്ടാവും. ഇത് മൈന്യൂട്ട് ആയിട്ട് പോലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാകുമ്പോൾ അതിനൊരു പ്രത്യേക വകുപ്പും അതിനൊരു പ്രത്യേക മന്ത്രിയും വേണം. നമ്മൾ ഒരുപാട് ആളുകൾക്ക് പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ കാബിനറ്റ് റാങ്കും അത് ഇതൊക്കെ കൊടുക്കുന്നില്ലേ? നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാണാതാവുന്ന കുട്ടികളെ സംബന്ധിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജീവിതകാലം മരണം വരെ അത് ഹോണ്ട് ചെയ്യുന്ന ഒരു വിഷയമല്ലേ? അപ്പൊ അത് ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി അതിന്റെ ലീഡർഷിപ്പ് എന്നൊന്നും ഇല്ല. പണ്ട് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. അതിൽ അവരോടുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരും കൂടുതലായിട്ട് ആളുകൾ കുറ്റം പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കണം, സ്ത്രീധനം വാങ്ങിക്കാതെയാണോ ഡിവൈഎഫ്ഐക്കാർ? പണ്ട് നമ്മൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അല്ലെങ്കിൽ യുവജനവേദി എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് വിവാഹത്തിന് തന്നെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് ഫോളോ ചെയ്യണില്ല. നല്ലോണം സ്ത്രീധനം വാങ്ങി തന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നത്. അതിന്റെ പേര് ഒരാഴ്ച കഴിയുമ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം അധാർമികതയായിട്ട് അവർ ആരും തന്നെ പരിഗണിക്കുന്നുമില്ല. ഞാൻ എനിക്ക് വളരെയധികം സങ്കടം തന്നിട്ടുള്ള കാര്യമുണ്ട്. വലിയ വലിയ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി നമുക്ക് നഷ്ടമായി കേരളത്തിന്, അതിനെന്തിനാണ് ഇത്രയധികം സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചത്? അവരുടെ ഒക്കെ അവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, രാഷ്ട്രീയ ബോധമില്ലാത്തവരല്ല. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റി. നമ്മൾ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരേപോലെ ഇതിന് കുറ്റക്കാരല്ലേ? സദാവ് ജോസഫിനെ ആളുകൾ കുറ്റം പറഞ്ഞു. ഈ ആ ആക്ടിനൊരു വകുപ്പുണ്ട് എന്നെ പ്രസന്റ് കൊടുക്കാമെന്ന്, ആ ഒഴിവാക്കപ്പെടണം. അതെ, ഇത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം ആ ഒരു ബോധവൽക്കരണം നടത്തുന്നതിലൊക്കെ ഇനിയും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ 2017 നിയമസഭയിൽ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളെന്ന്, അതിൽ പിങ്ക് പോലീസ് പട്രോളിംഗ് എന്ന് പറയുന്നു, മറ്റൊന്ന് ഓപ്പറേഷൻ വാത്സല്യ, അത് കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിപാടിയാണ്, മറ്റൊന്ന് നിർഭയ കേരളം സുരക്ഷിത കേരളം, അത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതി, അത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതികരണം
സ്വീകരിക്കാനുള്ള പരിശീലനം അവബോധം ഇതൊക്കെ പെൺകുട്ടികൾക്ക് നൽകുന്നത് അടക്കം വലിയൊരു കാഴ്ചപ്പാടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശംസിക്കേണ്ട ഒന്നുകൂടിയാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു അത്തരത്തിലേക്കുള്ള ഒട്ടേറെ കാര്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു നടപടിക്രമത്തിനൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇടമുണ്ട് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണ്. പക്ഷേ ഇത് 2017 പറഞ്ഞ കാര്യമാണ്. ഇതിപ്പോൾ 2021 നമ്മൾ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം ഏറ്റവും കൂടുതലായി വരുന്നു എന്ന് ചർച്ച ചെയ്യണം. ഒരു ദിവസം തന്നെ എത്ര കേസുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച് എത്രയോ കേസുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇത്രയധികം പദ്ധതികൾ അത് ദീർഘവീക്ഷണത്തോടെ തന്നെ നടപ്പാക്കിയ പദ്ധതികൾ ഉണ്ടായിട്ട് പോലും ഇതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു എന്നതിന് നമ്മൾ വളരെ വേഗം തന്നെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു 10-15 വർഷം മുമ്പൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പം നമ്മുടെ കുട്ടികളെയും അല്ലെ സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിച്ച് റേപ്പ് ചെയ്ത് പോക്സോ കേസൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് കവിയൂർ കേസ് അല്ലെങ്കിൽ വിതുര കേസ് ഐസ്ക്രീം പാർലർ കേസ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴേ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തല്ല സൂര്യനെല്ലി കേസ്, അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 10-15 വർഷം കഴിഞ്ഞ് ഒത്തിരി കേസുകൾ ധാരാളം അതൊക്കെ ചില സ്ഥലപ്പേര് വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലത്തും ഇത് സർവവ്യാപിയായി. നേരത്തെ തനുജ ഒരു കാര്യം പറഞ്ഞല്ലോ, 2013 പോക്സോ കേസ് 1074 എങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. 2020 ഇപ്പോൾ 4000 അടുത്ത് എത്തിക്കഴിഞ്ഞു. 2016 2006 അപ്പം ക്രമാതീതമായി ഇത് വർദ്ധിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രയോജനം ഇതിനകത്ത് കാണുന്നില്ല. ദൈനംദിന ചാനലിലൊക്കെ ഞാനൊക്കെ പോയിരുന്ന് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പറയുന്ന കേട്ട് ആൾക്കാർ പറയുന്നെങ്കിൽ നമുക്കൊരു പ്രതിവിധിയില്ല, റെമഡി ഇല്ല എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പം എവിടെയാണ് തകരാറ് പറ്റിയത്? നമുക്ക് അക്കാഡമിക് മികവുകളൊക്കെ നമ്മൾ എല്ലായിടത്തും പറയുമെങ്കിലും സ്വഭാവ ഗുണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രാധാന്യം ഇപ്പം ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അവിടെയാണ് തകരാറ് പറ്റിപ്പോയത്. അപ്പം നമുക്കിനി ഈ സമൂഹത്തിനെ മുഴുവൻ വിദ്യാഭ്യാസം കൊടുത്ത് ഇതുപോലെയെല്ലാം ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആരോഗ്യം മാനസിക ആരോഗ്യം ഉണ്ടാക്കിക്കൊണ്ട് വരക്കാൻ 100 ആണ്ടുകൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലോട്ട് പോകണമെന്നാണ് ഞാൻ പറയണത്. ഞാൻ പല ചർച്ചയിലും ഇപ്പം അത് പറയുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുമായിരിക്കാം. പക്ഷേ മിനി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണെങ്കിൽ അഡ്വക്കേറ്റ് മിനിയുടെ പല വാർത്തകളും പല സംസാരങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രായോഗികമായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല. അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം, ഉണ്ടായ ഒരു കുഞ്ഞിനെ ആ സ്ത്രീ ഉപേക്ഷിച്ച് നമ്മൾ കണ്ടു. ആ സ്ത്രീയായിട്ട് കുരങ്ങ് കളിപ്പിച്ച 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ അതിപ്രസരം കാരണം അതും നമ്മൾ കണ്ടു. 40 ദിവസം പ്രായം ഒരു കൊച്ചിനെ നമ്മുടെ കരമനയാറ്റിലെ ഇങ്ങനെ നമ്മുടെ മുക്കിക്കൊന്നു. അപ്പം ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് വരുന്നവരൊക്കെ ഇപ്പം ലിവിങ് ടുഗദറിലോട്ടൊക്കെ പോയി. ഈ അടുത്ത ദിവസം ഞാൻ പല ചർച്ചയിലും പറഞ്ഞു, ഒരു കുട്ടി എന്നെ വന്ന് കണ്ടു. ലിവിങ് ടുഗദർ 2 മാസം കഴിഞ്ഞു. ഇപ്പം അയാൾക്ക് വേണ്ട, അയാൾ വേറൊരു ലിവിങ് ടുഗദറിലോട്ട് പോയി. അപ്പോൾ സമൂഹത്തിൻ്റെ അധപ്പതനം, സാൻമാർഗിക രംഗത്തും ഈ രംഗത്തൊക്കെയുള്ള അധപ്പതനം, നമുക്ക് മാനസിക ആരോഗ്യം കുറഞ്ഞു 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 വരികയാണ്. കഴിഞ്ഞ 2-3 തലമുറ ഞാൻ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അല്ലെങ്കിൽ 4ാം ക്ലാസ് മുതൽ 12ാം വയസ്സ് വരെ എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണില്ലാതെ അവർക്ക് വിദ്യാഭ്യാസം സാധ്യമല്ല. അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ നോക്കിക്കോളൂ, സൂയിസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ റേപ്പിന് വിധേയമാകുന്നതൊക്കെ ഒരു പീരീഡ് 12 വയസ്സ് മുതൽ 20, 23, 24 വയസ്സ് വരെ വരികയാണ്. ഇവരുടെ മാതാപിതാക്കളും അടിസ്ഥാനപരമായി തെറ്റിപ്പോയെന്ന് ഞാൻ പറയുന്നത്, 40-45 വയസ്സുള്ള മാതാപിതാക്കൾ അടിസ്ഥാനപരമായി തെറ്റി നിൽക്കുകയാണ്. അവരുടെ മക്കൾ 10, 20, 25 വയസ്സായി. അവരുടെ അടുത്ത തലമുറ ഈ അവരുടെ കൊച്ചുങ്ങൾ ഉണ്ടായ ഉടനെ അവർ കൊന്നുകളയാണ്. ലിവിങ് ടുഗദറിൽ ഉള്ള ഉണ്ടാകുന്ന കുട്ടികളെ കൊന്നുകളയെന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഈ ശിവഗംഗ എന്ന് പറയുന്ന കുട്ടിയെ 40 ദിവസം പ്രായമായ കുട്ടിയെ, ടിപ്പിക്കൽ കേസാണത്, അവിടെ നമ്മുടെ കരമനയാറ്റിൽ മുക്കിക്കൊന്നു. ആ പെൺകുട്ടി ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ആ പെൺകുട്ടിയായിട്ട് അഭിപ്രായം അയാൾ ആത്മഹത്യ ചെയ്തു. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഉണ്ണികൃഷ്ണൻ നെടുമ്പങ്ങാട് ഈ കുട്ടിയായിട്ട് ലിവിങ് ടുഗദർ താമസിച്ചു. അതിലൊരു കുട്ടി, ആ കുട്ടിയെ 40 ദിവസമായപ്പോൾ അമ്മയെ കാണിക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഉണ്ണികൃഷ്ണൻ അതിനെ മുക്കിക്കൊന്നു. അപ്പം നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ രീതിയിൽ നമ്മൾ
വളർന്നു വരുന്നത് ഏത് രീതിയിലാണെന്ന് അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ധാരാളം കേസുകൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വണ്ടിപ്പരിയാറ്റം നടന്നത്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ്? മാനസിക ആരോഗ്യം നമുക്കില്ല, നമ്മുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറ് തന്നെ. അവിടെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു റോൾ മോഡൽ ഒരു സാറിനെ കാണിക്കാൻ വളരെ റയറാണ്. ഇപ്പം മാതാപിതാക്കൾ മാതൃക കാണിക്കുന്നുമില്ല. നമുക്ക് ഇവിടാണ് പിടിക്കേണ്ടത്. ഞാനൊരു പ്രിവെൻറ്റീവ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഇവരെ ശക്തി അല്ലെങ്കിൽ പൊതുജനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനങ്ങളെ അവർക്ക് സാൻമാർഗിക ശക്തി അല്ലെ മാനസിക ശക്തി കൊണ്ടുവരാൻ സമയമെടുക്കും. എല്ലാ പാലക്കാട് വയനാട് ഇടുക്കിയിലുള്ള ഈ തൊഴിൽ ഇപ്പം വണ്ടിപ്പെരിയാറ്റ് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ആ വണ്ടിപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ജോലിക്ക് പോകുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ട് എല്ലാ പഞ്ചായത്ത് തോറിലും ഒന്ന് രണ്ട് വാർഡിലെങ്കിലും കൂടുതൽ ജോലിക്കാരുള്ള സ്ഥലത്ത് ഡേ ഇൻ നൈറ്റും കൊച്ചുങ്ങളെ സംരക്ഷിക്കാൻ അവിടുത്തെ അംഗനവാടിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കുടുംബശ്രീയുണ്ട്, നമുക്കൊരു യൂണിറ്റ് വേണം. മാതാപിതാക്കൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇവരെ ഏൽപ്പിച്ചിട്ട് പോവുക, വൈകിട്ട് വരുമ്പോൾ അവർ തിരിച്ചു വിളിച്ചുകൊണ്ട് പോവുക. രാത്രിയിൽ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരുണ്ട്, രാത്രിയും സംരക്ഷണം കൊടുക്കണം കൊച്ചുങ്ങൾക്ക്. നമുക്കൊരു പ്രിവെൻറ്റ് കുറേ കേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലുള്ള സ്റ്റെപ്പുകൾ ഗവൺമെൻറ് ചിന്തിച്ച് നമുക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലൊക്കെ സംഭവിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനേക്കാൾ കുറച്ചുകൂടി മുതിർന്ന പ്രായത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ, ഈ ചേവായൂരിൽ നമ്മൾ കാണുന്നത് എന്താണ്? മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു ഒരു പ്രതി, അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസ്. മറ്റൊന്ന് കറുകപ്പുത്തൂരിൽ നിന്ന് വന്ന വാർത്ത, ലഹരി മരുന്നിന് അടിമയാക്കിയ പെൺകുട്ടി എത്ര വർഷങ്ങളോളം പീഡിപ്പിച്ചു. അന്ന് ആ പെൺകുട്ടി മൈനർ ആയിരുന്നു, ഇപ്പോൾ 18 വയസ്സായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് വിവാഹ വാഗ്ദാനം നൽകിയൊക്കെ പീഡിപ്പിച്ചു. ആ കുട്ടി പിന്നീട് അതിന് അടിപ്പെട്ടു പോയി. ലഹരി മരുന്ന് ഉപയോഗിച്ചുള്ള പീഡനമായിരുന്നു, ഇപ്പോഴാണെല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ അതിക്രമം ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയാനും അതിനെതിരെ പ്രതികരിക്കാനും ഒക്കെയുള്ള അവബോധം പെൺകുട്ടികൾക്ക് നൽകണമെന്ന് എത്രയോ നാളുകൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞ, അതനുസരിച്ച് പദ്ധതികൾ രൂപീകരിച്ച, ആ പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെയല്ലേ കാണേണ്ടത്. ഈ പദ്ധതികൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് എന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഈ ചർച്ചയിലേക്ക് തിരികെ എത്താം. വെൽക്കം ബാക്ക്. ന്യൂസ് ഈവനിംഗ് ആണ് പ്രേക്ഷകർ കാണുന്നത്. സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് കേരളത്തിൽ എന്നത്, സ്ത്രീപക്ഷ കേരളമാണോ നമ്മുടെ സംസ്ഥാനം എന്നതാണ് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് പി എം ആതിര, ഇപ്പോൾ ഈ കണക്കുകൾ നമ്മൾ താങ്കൾക്കതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം, ഇതൊക്കെ ഔദ്യോഗിക കണക്കുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കണക്കുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതല്ലേ എന്ന ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത്. അതായത് ഇപ്പോൾ ചില പദ്ധതികൾ 2017 മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചില പദ്ധതികൾ, അതൊക്കെ എല്ലാ പദ്ധതികളും വളരെ നല്ല പദ്ധതികളാണ്. അതിൽ ഓരോന്നും ഡീറ്റെയിൽഡായി തന്നെ പറയുന്നുണ്ട് ഓരോ പദ്ധതിയുടെയും ലക്ഷ്യം എന്താണ് എന്നത്. അത് കൃത്യമായി തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതിനു മുൻപും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, പെൺകുട്ടികൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഒക്കെ നടക്കുന്ന അതിക്രമങ്ങളും എല്ലാം കണക്കിലാക്കിക്കൊണ്ടുള്ള തരം പദ്ധതികളാണത്. അതിനെങ്ങനെ എതിരെ പ്രതികരിക്കാൻ പെൺകുട്ടികളെ സജ്ജരാക്കുന്ന തരത്തിലേക്ക് പോലും അതിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അത് നടപ്പാക്കപ്പെടുന്നു എന്നുകൂടി ഉറപ്പ് വരുത്തേണ്ടുന്നത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയല്ലേ, അവരുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ നാട് സുരക്ഷിതമായൊരു കേരളമാക്കി നമുക്ക് മാറ്റാൻ കഴിയൂ. ഈ എണ്ണം കുറച്ചുകൊണ്ട് വരിക എന്നത് വളരെ പ്രധാനം തന്നെയല്ലേ? നമ്മൾ എണ്ണം എന്നുള്ള രീതിയിലേക്ക് അതിനെ വെറുമൊരു നമ്പർ എന്നതിലേക്ക് ചുരുക്കി അല്ലല്ലോ കാണേണ്ടത്. അല്ല, എണ്ണത്തിൻ്റെ കാര്യത്തിലൊരു തർക്കമില്ല. എണ്ണം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഗസ് ആയിട്ടുള്ള എണ്ണമോ ആണെന്നോ ഒന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. രണ്ട് നിലയ്ക്ക് ഒരു നാട്ടിലെ ക്രമസമാധാന സംവിധാനം ആകെ തകർന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നടക്കുന്ന ക്രൈം റേറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. നമ്മളതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നത്. അതേപോലെയാണ് ഈ കേരളത്തിൽ നിന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം നിങ്ങൾ പറഞ്ഞ ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു. ഇപ്പം ഇത്രയധികം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിനകത്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സംവിധാനങ്ങൾ എഫിഷ്യൻ്റ് ആകുമ്പോഴും നമ്പർ വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് ആ നടക്കുന്ന ക്രൈമുകൾ ലളിതവൽക്കരിക്കാനോ ആ ഉണ്ടാകുന്ന അതിൻ്റെ ആഴം കുറയ്ക്കാനോ ഒന്നുമല്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സംവിധാനങ്ങൾ എഫിഷ്യൻ്റ് ആകുമ്പോൾ പരാതി വർദ്ധിക്കുമെന്നുള്ളൊരു വസ്തുതയുണ്ട്. അത് സ്റ്റാറ്റിക്സും ഈ സംവിധാനങ്ങളെയും പഠിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഈ പദ്ധതികളൊക്കെ ഉണ്ട്, ഈ നിയമങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇത് എന്നുള്ള ചോദ്യത്തെ ഞാൻ കാണുന്നത് മറ്റൊരു നിലക്ക് കൂടിയിട്ടാണ്. ഒന്ന്, ഇന്നത്തെ സാമൂഹ്യ ഘടനയ്ക്കകത്ത് ഇത് നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ,
നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു, നല്ല നിയമങ്ങൾ ഉണ്ടാകുന്നു. അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ രണ്ട് നിലയ്ക്ക് അതിന് പരിമിതികളും പരാജയങ്ങളും ആകുന്നു എന്നുള്ളതാണ്. ഒന്ന്, അത് പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളാനും ഇന്റേണലൈസ് ചെയ്യാനും, ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ഇന്റേണലൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത്, ഈ പദ്ധതികൾ നടപ്പിലാക്കേണ്ടുന്ന സംവിധാനങ്ങൾക്ക് എത്രത്തോളം ആ പദ്ധതികളുടെ ഉള്ളടക്കത്തെ ആർജിക്കാനും അത് നടപ്പിലാക്കാൻ ആ ഒരു ഉദ്ദേശത്തിൻ്റെ മികവാർന്ന രീതിയിലുള്ള അതിൻ്റെ നടപ്പിലാക്കലിനും എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ള മോണിറ്ററിങ്ങും കൂടി സർക്കാർ സംവിധാനം നടത്തണം. 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള 3 റീജിയണൽ ഓഫീസുകൾ അടച്ചുപൂട്ടിയല്ലോ 2 വർഷമായിട്ട്. 4 വർഷം മുമ്പേ എത്ര ഡവറി പ്രൊഹിബിഷൻ പരാതികൾ വന്നിട്ടുണ്ടെന്ന് ആ ഓഫീസിൽ അന്വേഷിച്ച സമയത്ത്, റീജിയൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ഉൾക്കൊള്ളുന്ന റീജിയനിൽ 4 വർഷത്തിനിടയിൽ 2 പരാതിയെ വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ്? അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള പരാജയമാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ ഇന്റേണലൈസ് ചെയ്യുന്ന കാര്യത്തിൽ, പദ്ധതികളെ ഇന്റേണലൈസ് ചെയ്യുന്ന കാര്യത്തിൽ, ഈ നിയമങ്ങൾ അറിയാത്തവരൊന്നുമല്ല. ന്യായാധിപരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ, ഡവറി പ്രൊഹിബിഷൻ ഓഫീസർമാരുടെ തന്നെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾ, കുടുംബത്തിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മണി വെച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെപ്പെടുന്ന രീതിയിലേക്ക് നടക്കുന്ന വിവാഹങ്ങൾ, ഡവറി പ്രൊഹിബിഷൻ ലോ ഉണ്ട് എന്നറിയാത്തത് കൊണ്ട്, ഇഗ്നറൻസ് ഓഫ് ലോ കൊണ്ട് നടന്നിട്ടുള്ളതല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ ഇത്രയൊക്കെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ലോ. യഥാർത്ഥത്തിൽ അതിനെ ഇന്റേണലൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പരാജയമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും, നമ്മൾക്ക് പറ്റുന്ന ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും പറയുന്നു നിയമം ശക്തിപ്പെടുത്തുന്നു, ആ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു, അതുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന വിഷയമാണ്. അതുകൊണ്ട് പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ മാത്രം സാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് ആധുനിക വിദ്യാഭ്യാസം, ആധുനിക മുതലാളിത്തം വന്നിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നമ്മൾ ഉൾപ്പെടെ ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് മാറി നിന്നിട്ട് നമ്മൾ പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകൂ, നിയമം പരിഹരിക്കും, സർക്കാർ പരിഹരിക്കും, ഈ രീതിയിൽ നമ്മൾ പറയുന്നു. മറുഭാഗത്ത് ഫ്യൂഡലിസത്തിൻ്റെ മൂല്യങ്ങൾ ഇപ്പോഴും നമ്മളെ കുടുംബത്തിനകത്തുണ്ട്. ഇപ്പോഴും പറയുന്നത് സഹിക്കണം, പൊറുക്കണം, ഒരുവിധം കാര്യങ്ങളോടൊക്കെ ഉണ്ടാണ്ടിരിക്കണം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഗാർഹികാന്തരീക്ഷത്തിനകത്ത്. ഇത് രണ്ടും ും അപ്പുറത്തേക്കുള്ള ഒരു സാമൂഹ്യ അനീതിയെക്കുറിച്ച് സ്ത്രീയോടും കുടുംബവും സമൂഹവും കാണിക്കുന്ന സമത്വമില്ലായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ക്രൈമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിനെ, അതൊരു കുഞ്ഞു വിഷച്ചെടിയല്ല, ഒരു വലിയ വിഷവൃക്ഷമാണ്. അതിനെ പറിച്ചെടുക്കണമെങ്കിൽ ഈ ആയുധങ്ങൾ വേണം, സ്വാഭാവികമായിട്ടും വേണം. നിയമം ഉൾപ്പെടെ, പദ്ധതികൾ ഉൾപ്പെടെ ഈ സംവിധാനങ്ങളുടെ എല്ലാ ആയുധങ്ങളും വേണം. ആ ആയുധങ്ങൾ കൊണ്ട് മാത്രം കളച്ചാൽ പോരുന്നൊരു ചെടിയെക്കുറിച്ചല്ല പറയുന്നത്. അതിനേക്കാൾ വലിയ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകളും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നത്തെ, ഒരു സോഷ്യൽ ഈവിളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഈ സംവിധാനങ്ങളും വേണം. കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പണ്ട് മുതൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു ജന്മിത്വ വ്യവസ്ഥിതിയിലും, അല്ലെങ്കിൽ ആ ഫ്യൂഡൽ സംവിധാനത്തിലും അതിൻ്റെ സവർണ മനോഭാവം, അതിൻ്റെയൊക്കെ പിന്തുടർച്ച എന്ന തരത്തിലേക്ക് നിൽക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. അവിടെയൊക്കെ എവിടെയായിരുന്നു സ്ത്രീയുടെ ഒരു സ്ഥാനം എന്നതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു പിന്തുടർച്ചയായി തന്നെ ഇപ്പോഴും ഈ നടക്കുന്ന കാര്യങ്ങൾ എന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോഴും വളർച്ച പ്രാപിച്ചിട്ടുള്ളത് ഇതുവരെ മാത്രമാണ് എന്നതിൻ്റെ കൂടെ ഒരു ദൃഷ്ടാന്തം എന്ന തരത്തിലേക്കല്ലേ നമ്മൾ ഈ സംഭവങ്ങളെ മുഴുവൻ കാണേണ്ടത്? അല്ല, അഡ്വക്കേറ്റ് ആതിര പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സ്ത്രീധന നിരോധന നിയമം, ഡവറി പ്രൊഹിബിഷൻ ആക്ട്, ഈ 1961 കഴിഞ്ഞ് എത്രയോ നമ്മൾ ഓടി, എത്ര കാലം, എത്ര പതിറ്റാണ്ട് നമ്മൾ ഓടി ഇവിടെ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീധനം കൊടുക്കുന്നതും സ്ത്രീധനം വാങ്ങുന്നതും, സ്ത്രീധനം കൊടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ചവരും സ്ത്രീധനം വാങ്ങുന്നതിന് സാക്ഷ്യം വഹിച്ചവരും ഇല്ല, കണ്ടെത്തിയിട്ടില്ല ആരെയും. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പോവുകയാണ്. ഇതിനകത്ത് ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും മത നേതൃത്വങ്ങൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു തീരുമാനം, ഈ 3, ഇത് ബാക്കി എല്ലാവർക്കും ഇല്ല എന്നുള്ളതല്ല, ഈ 3 സംവിധാനങ്ങൾ ശക്തമായി നിന്നുകൊണ്ട് ഇതിനകത്ത് ഇത്തരം കല്യാണങ്ങൾക്ക് പോയി മിനിമം ഞങ്ങൾ അവിടെ പോയി ആശീർവദിക്കില്ല എന്നുള്ളൊരു തീരുമാനമെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഓരോ ആളുകളും പോകുമല്ലേ പരമാവധി. പണ്ടൊക്കെ ഒരു കല്യാണ കുറിയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്, ഒരു കല്യാണത്തിന് ക്ഷണിക്കുന്നത്, ഇപ്പോൾ പെട്ടിയാണ് വരുന്നത്. കാരണം
നാലഞ്ച് ദിവസം മുമ്പേ മുതലുള്ള പരിപാടികളുടെ 26-ാം തീയതി 27-ാം തീയതി 28-ാം തീയതി പിന്നെ 30 പിന്നെ കല്യാണം കഴിഞ്ഞ് 31-ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള 5-6 ദിവസം 7 ദിവസത്തെ പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് വരുന്ന ഇതൊക്കെ കൺമുമ്പിൽ നടക്കുകയാണ്. ഇതിനൊന്നും നമുക്ക് പ്രതികരിക്കാനില്ല, ഇതിൽ പ്രതിഷേധവും ഇല്ല. ഇത് നമ്മൾ വലിയ ആദരവോടുകൂടി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് പോവുകയാണ്. നേതാക്കന്മാർ ചെല്ലണം, രാഷ്ട്രീയക്കാർക്കാകുമ്പോൾ തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അവിടെ ലക്ഷങ്ങൾ വരുമ്പോൾ ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് ആളുകളെ കാണാൻ കിട്ടുന്ന അവസരം എന്നുള്ള നിലയിൽ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക എന്നുള്ളത്, അവരോടൊപ്പം അവരുടെ ഈ വലിയ ഭോജനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളത്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ഭരണകർത്താക്കളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം മതസംഘടനകളും ഒന്ന്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളിലൊക്കെ ഈ നമ്മുടെ വിസ്മയയുടെ ചർച്ചയുമായി കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം അത്. അതോടൊപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും പിന്നിൽ വില്ലനായിട്ടൊരാളുണ്ട്, ഒന്നുകിൽ ലഹരി അതല്ലെങ്കിൽ മദ്യം. ഇത് രണ്ടുമെന്ന് നമുക്ക് വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് കിട്ടുന്ന സാധനങ്ങളായി മാറിയിരിക്കുകയാണ്. തൃത്താലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ലഹരി കൊടുത്തിട്ടാണ് അതിനില്ലാതെ, ഇതൊക്കെ കിട്ടാൻ എങ്ങനെയാണ് ഇത് അവൈലബിൾ ആകുന്നത്? ഇതൊക്കെ എവിടെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മാനസിക വൈകല്യമില്ല, മാനസിക വൈകല്യമുള്ളത് ചേവായൂരിൽ നടന്ന സംഭവമാണ്. തൃത്താലയിലെ കുട്ടിക്ക് മാനസിക വൈകല്യമില്ല, ആ കുട്ടിക്ക് ഇപ്പോഴാണ് സോറി ചേവായ് അതെ ഇപ്പോഴാണ് ചില മാനസികമായ ആ കുട്ടി ഒരല്പം അതെ അതെ മാനസിക വെല്ലുവിളി എന്ന് പറയാൻ കഴിയില്ല. ആ കുട്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഇത്രയധികം പീഡനത്തിന്റെ ഭാഗമായി വന്നു ആ കുട്ടി ചികിത്സയിൽ പോയത്. അതെ അതെ തിരുത്തുണ്ട്, ഞാൻ ചേവായൂരിലെ കുട്ടിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇതിലെല്ലാം പിന്നിൽ നിൽക്കിയല്ലേ ലഹരി, ഇതിൻ്റെ എല്ലാം പിന്നിൽ മദ്യം നിൽക്കില്ല. ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ വീട്ടിൽ മദ്യം എത്തിക്കാമെന്നുള്ളതിനെ കുറിച്ച് വരെ ചർച്ച ചെയ്ത് ഈ നാട്ടിൽ ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും. അപ്പം ഞാൻ ഓർത്തു അന്നും ഇതുപോലെ ചർച്ചയ്ക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി. പോയപ്പോഴെന്താണ്, ഈ കൊണ്ടുവരുന്ന സാധനം വാങ്ങിക്കും, ചിലപ്പോൾ അച്ഛന് കൊണ്ടുവരുന്ന സാധനം അച്ഛൻ കുളിക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന 14 വയസ്സുകാരനായിരിക്കും ഇത് മേടിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി അകത്ത്. പ്രതി ഇപ്പോൾ ഒളിവിലുള്ള അയാളുടെ പേര് ഇന്ത്യേഷ് കുമാർ എന്നാണ്. അയാൾ ജനിച്ചത് ഓഗസ്റ്റ് 15-നാണ്. അയാൾക്ക് ആ പേരിട്ടത്, വീട്ടുകാർ ആ പേരിട്ടത് അതുകൊണ്ടാണ്. അയാൾ ഒരു കൊലക്കേസിൽ പ്രതിയാണ്, ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച അയാളാണ്. അയാളാണ് ഇപ്പോൾ അടുത്ത കൃത്യം ചെയ്ത് ഒളിവിൽ പേരിട്ട അല്ല പേരിട്ട അച്ഛനെ അമ്മയെന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജനിച്ച ദിവസത്തെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്നിട്ടാണ് ഇപ്പോൾ കൃത്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ നിയമ സംവിധാനങ്ങളോടൊക്കെ ഇയാളെ പോലെയുള്ളവരൊക്കെ പുലർത്തുന്ന ആ നിഷ്ക്രിയത്വം കൂടി ഇവിടെ ചെയ്യപ്പെടേണ്ടതാണ്. അനുജ ഒരു കാര്യം കൂടി പറയണം, ഇതിനകത്ത് ജയിലിൽ കിടന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോ എന്താണ് ഈ ജയിലുകളിൽ നടക്കുന്നത്? ജയിലുകൾക്കകത്ത് കിടന്നുകൊണ്ട് കൊലക്കേസിലെ പ്രതിയും ഒക്കെ ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന കള്ളക്കടത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റത്തിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ തകരാറ് മാറണമെങ്കിൽ ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ നാടിൻ്റെ മുഖമായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു സമൂഹം വാർത്തെടുക്കുക എന്നുള്ള ഒരു പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസമാണ് എല്ലാവർക്കും. അത് ഞങ്ങളൊക്കെ തമ്മിൽ ഒപ്പം തന്നെ ടി ബി മിനി രണ്ടുപേരിലേക്കും ഞാൻ വളരെ വേഗം പോവുകയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇപ്പോൾ ഈ ഒരു പുനർ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി ഇരിക്കുന്ന സമയമാണ്, അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതെന്ത് ചെയ്യണം എന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പുറം സാമൂഹ്യ മാറ്റത്തിന് എന്ന ചിന്താഗതി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകണം, സ്ത്രീ സംഘടനകളിലും അത് തന്നെ വേണം. നമ്മൾ സ്ത്രീ സംഘടനകളിൽ പെട്ട സ്ത്രീകൾ, അതിന്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ, തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പുരുഷന്മാര് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിനും ഒരു കാരണം വെച്ചാൽ ആ പാർട്ടി അതിൽ ഇടപെടാതിരിക്കുന്നതിനും വലിയ രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ഇതൊരു സ്ട്രഗിൾ ആണ്. ആ സ്ട്രഗിളിൽ നമ്മളുടെ ലക്ഷ്യം, സ്ത്രീകളുടെ ലക്ഷ്യം, സ്ത്രീ പ്രവർത്തകരുടെ ലക്ഷ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈക്വാലിറ്റി എന്ന് പറഞ്ഞ് സമൂഹം വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് കിട്ടാൻ പോകുന്നതോ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതോ കിട്ടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു നേട്ടത്തിനും വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നമ്മൾ ആദ്യം തുടങ്ങി നവോത്ഥാന കാലഘട്ടത്തിലാണ്. നവോത്ഥാന കാലഘട്ടത്തില് ഏത് പ്രസ്ഥാനം ആരംഭിച്ചാലും ആ പ്രസ്ഥാനം ചെയ്തത് സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്.
അതിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അസ്തിത്വമുണ്ടായി മാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനം നൽകിയത് സ്ത്രീകൾക്കാണ്. അവിടെ അങ്ങനെ കാര്യങ്ങളെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇന്ന് ഈ പറയുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിന് മാറ്റമുണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ നമ്മുടെ പാർട്ടിക്കാരെ ന്യായീകരിക്കുകയും മറ്റേ പാർട്ടിക്കാരെ തള്ളുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രയോജനവും ഇല്ല ഇതിന്. അപ്പൊ അതുകൊണ്ട് യുവജന പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, വനിതാ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഇത്തരം അനീതിക്കും അഴിമതിക്കും എതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് വരേണ്ട ഒരു കാലമായി. ഇനിയും ശങ്കിച്ചു നിൽക്കാതെ നമ്മൾ വരിക തന്നെയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. അല്ല, ഞാൻ മിനിയുടെ ഒരു കാര്യത്തിൽ ഒരു സ്വല്പം വിയോജിക്കുന്നുണ്ട്. കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷ കൊലപാതകത്തിനും അതുപോലെ ഡോബിയുടെ അക്കൗണ്ട് നടത്തി ജയിലിൽ കിടക്കുന്നവരെ ആ ജയിലിൽ കിടന്നുകൊണ്ട് ഇപ്പോഴത്തെ രാമനാട്ടുകരയിലെ കള്ളക്കടത്ത് കേസിലും കൊടകരയിലെ പണം തട്ടിയെടുത്ത കേസിനകത്തും അവരെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. എവിടാണ് തകരാറ്? മലയാളിക്ക് കാര്യമായി എന്തോ തകരാറുണ്ട്. ഭയങ്കര ഐഡിയാസ് ഉണ്ട് മലയാളിക്ക്, പക്ഷെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെയാണ് തെറ്റിയിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം മതം എല്ലാം കയറി ഇറങ്ങി വരും. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ, കൊലപാതകം ചെയ്ത് കിടക്കുന്ന ആൾക്കാർക്ക് പരോൾ അനുവദിക്കാൻ പാടില്ലല്ലോ, പക്ഷെ പരോൾ അനുവദിച്ചിരിക്കുന്നു. ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ എല്ലാ രീതിയിലുള്ള കള്ളക്കടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ അമേരിക്കയിലെ ശിക്ഷിക്കുന്നത്, അതെ, അമേരിക്കയിലെ ശിക്ഷയുടെ 90 വർഷമാണ്. ഒരു മർഡറർ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നാല് റോബറിയുടെ അക്കൗണ്ട് ചെയ്ത 60, 70, 90 വർഷമാണ്. അവൻ വെളിയിൽ ഇറങ്ങില്ല. ഇവിടെ ഇതെല്ലാം ചെയ്തിട്ട് ജയിലിനകത്തിരുന്ന് എയർ കണ്ടീഷനകത്തിരുന്ന് ക്രൈംസ് നിയന്ത്രിക്കുന്ന പോലെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ജോർജ് ജോസഫ്, ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ ഈ ചില കണക്കുകളും ചില റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇതിനു മുൻപ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട കാര്യം തന്നെയാണ്. ഗാർഹിക പീഡനത്തിനൊക്കെ പരാതിയൊക്കെ വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ ജനപ്രതിനിധികളായി ഇപ്പോഴും നിയമസഭയിലുണ്ട്, അതിൽ മന്ത്രിയാകുന്നവർ വരെയുണ്ട് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കണം. നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും മലയാളിക്ക് ചെയ്യാൻ അറിയാം. അതിനുള്ള നിയമങ്ങൾ കൊണ്ടിരുന്നുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാരെ മാറ്റി നിർത്തുന്നു, ചില ആൾക്കാരുടെ ജാതി നോക്കുന്നു, ചില ആൾക്കാരുടെ സാമ്പത്തികം നോക്കുന്നു, ചില ആൾക്കാരുടെ രാഷ്ട്രീയ സ്വാധീനം നോക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും? പാവപ്പെട്ടവനാണ് എന്നും ജയിലെന്ന് ഞാൻ പറയണത്. അപ്പൊ അവർക്ക് തന്നെ അത് തന്നെ അവസ്ഥ ഇവിടെ. അല്ലാത്തവർക്കൊന്നും പറയാനില്ല. ദയവായിട്ട് നമ്മൾ മാറി ചിന്തിക്കാൻ മലയാളി പഠിക്കണം. അതുകൊണ്ട് ഈ നമ്മുടെ എത്ര കൊച്ചുകുട്ടികളെയാണ് എനിക്ക് അത് ഓരോ ദിവസം കാണുമ്പം ഉണ്ടായ ഉടനെ വലിച്ചെറിയുക. അതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരേ കണക്ക്. ഈ അഡോളസൻ്റ് പീരീഡിലെല്ലാം കൈവിട്ട് പോയി. അവരുടെ അപ്പന്മാരും മാതൃക കാണിക്കാൻ പറ്റുന്നില്ല. നല്ല മദ്യപാനികളാണ് ആണുങ്ങൾ മിക്കവാറും ഉള്ളവർ. അവർ ഡ്രഗ്സ് അടിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, കുട്ടികൾ ഇത് കാണുന്നു. എന്ത് ചെയ്യാനൊക്കെ നമുക്ക്? കൈവിട്ടുപോയി മലയാളികൾ. അവരെ ഇതുവരെ നമ്മൾ സംരക്ഷിച്ച എന്താ നവോത്ഥാന പ്രസ്ഥാനം, എന്തെല്ലാം കാര്യങ്ങൾ മലയാളികളിൽ ഉൾപ്പെടുന്നവർ, അത് ആരായാലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ കൊടിയുടെ നിറമോ നോക്കി നമ്മളവരെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും തയ്യാറാകരുത്. ആരായാലും അവർക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ കണിശമായി പ്രതികരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അത് രാഷ്ട്രീയ നേതൃത്വമായാലും ഭരണകൂടമായാലും എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഷാനിമുൾ ഉസ്മാൻ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. റിട്ടയർഡ് SP ജോർജ് ജോസഫ്, അഭിഭാഷക PM ആതിര, ഒപ്പം തന്നെ TB മിനി.